റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡൽഹി സുൽത്താനേറ്റിലെ ഒന്നാമത്തെ രാജവംശമായ അടിമ രാജവംശത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ്. ഇതിൻ്റെ മൂന്ന് പാർട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞു, ഇത് നാലാമത്തെ പാർട്ടാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അടിമ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ഗിയാസുദ്ദീൻ ബാൽബൻ. ഗിയാസുദ്ദീൻ ബാൽബൻ ഭരണകാലഘട്ടം 1266-1287. അപ്പോൾ ഗിയാസുദ്ദീൻ ബാൽബൻ അടിമ രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് ആര്? ഗിയാസുദ്ദീൻ ബാൽബൻ. അപ്പോൾ അടിമ രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് ആര്? ശക്തനായ ഭരണാധികാരി ഗിയാസുദ്ദീൻ ബാൽബൻ. ബാൽബൻ്റെ യഥാർത്ഥ പേര് ഉല്ലു ഖാൻ. ബാൽബൻ്റെ യഥാർത്ഥ പേരെന്താണ്? ഉല്ലു ഖാൻ. യഥാർത്ഥ പേര് ഉല്ലു ഖാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ശരിക്കൊരു മാതൃകയാണ്. ഡൽഹി സുൽത്താനേറ്റിലെ ഏകദേശം എല്ലാവർക്കൊരു മാതൃകയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതചര്യ എന്ന് വെച്ചാൽ. ഇദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് ഇദ്ദേഹം ശക്തനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് ഇദ്ദേഹം ഒരു മരം വെട്ടുകാരനായിരുന്നു. അപ്പോൾ ഒരു മരം വെട്ടുകാരനായിരുന്ന ഡൽഹി സുൽത്താൻ ആര് എന്ന് ചോദിച്ചാലും അതാരാണ്? ഗിയാസുദ്ദീൻ ബാൽബൻ. ഒരു മരം വെട്ടുകാരൻ എങ്ങനെ ഒരു ഭരണാധികാരിയായി മാറി? ഇദ്ദേഹത്തിൻ്റെ കഴിവും സാമർഥ്യവും, മരം വെട്ടുകാരനായിരുന്നു, പിന്നെ അടിമയായിരുന്നു, ഇദ്ദേഹം സൈന്യാധിപനായി, പിന്നെ പ്രമുഖനായ മന്ത്രിയായി, പിന്നെ രാജാവായി, ഇങ്ങനെ ഈ എല്ലാ പോസ്റ്റുകളും കൈകാര്യം ചെയ്ത, ഈ പദവികളൊക്കെയും വഹിച്ച ഒരേ ഒരു ഡൽഹി സുൽത്താൻ കൂടിയാണ് ആര്? ഗിയാസുദ്ദീൻ ബാൽബൻ. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആരാണ്? ഉരുക്ക് മനുഷ്യൻ. ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഉരുക്ക് മനുഷ്യൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഗിയാസുദ്ദീൻ ബാൽബൻ. ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി. എന്നാൽ ഉരുക്ക് ഉരുൾ എന്നറിയപ്പെടുന്നത് ചെങ്കിസ് ഖാൻ. ഉരുക്ക് ഉരുൾ എന്നറിയപ്പെടുന്നത് ആര്? ചെങ്കിസ് ഖാൻ. ഡൽഹി സുൽത്താനേറ്റിലെ ഉരുക്ക് മനുഷ്യനാര്? ഗിയാസുദ്ദീൻ ബാൽബൻ. ഇദ്ദേഹം കൊണ്ടുവന്ന ചില പരിഷ്കാരങ്ങൾ അപരിഷ്കൃതമായിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ നല്ലതായിരുന്നു, ചിലത് അപരിഷ്കൃതമായിരുന്നു. ഇങ്ങനെ പറയാൻ തന്നെ കാരണം, ജനങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നു. അത് തൻ്റെ ഭരണത്തെ ഊട്ടി ഉറപ്പിക്കാനും താനൊരു ശക്തനാണെന്ന് തെളിയിക്കുന്നതിനും ഇതിലൂടെ ഇദ്ദേഹത്തിന് സാധിച്ചു. അല്ലെങ്കിലും എവിടെ സ്ട്രിക്റ്റ് പിടിക്കുന്നോ അവിടെ കാര്യങ്ങൾ കുറച്ച് സ്റ്റഡിയായിട്ട് നടക്കുമെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് പുള്ളി അത് ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. ഇദ്ദേഹം സിൽ ഇലാഹി, ആർക്കും ഇഷ്ടപ്പെടാത്ത സിൽ ഈ ലാഹി അഥവാ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ. എന്തെന്നാണ്? ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ. അപ്പോൾ ആരാണ് സിൽ ഇലാഹി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഡൽഹി സുൽത്താൻ? സിൽ ഇലാഹി അഥവാ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഡൽഹി സുൽത്താൻ ഗിയാസുദ്ദീൻ ബാൽബൻ. അപ്പോൾ ഇദ്ദേഹത്തെ ഓൾറെഡി പറയുന്നു ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്ന് വിളിക്കുന്നു. ഇദ്ദേഹമാണ് രണ്ടാം അടിമ രാജവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നു. രണ്ടാം അടിമ രാജവംശ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബൻ. അപ്പോൾ ചോദ്യം, ആരാണ് അടിമ രാജവംശ സ്ഥാപകൻ? ഖുത്ബുദ്ദീൻ ഐബക്ക്. അടിമ രാജവംശത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ ആര്? ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. എന്നാൽ രണ്ടാം അടിമ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ആര്? ഗിയാസുദ്ദീൻ ബാൽബൻ. ഇദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ ചെയ്ത സുപ്രധാന കാര്യം ഇതാണ്. ചാലിസ അഥവാ ചകൽഗാനികൾ എന്നറിയപ്പെട്ട 40-അംഗ സമിതിയെ, പ്രഭുസഭയെ പിരിച്ചുവിട്ട ഭരണാധികാരി. എന്താണ്? അപ്പോൾ ചാലിസ അഥവാ ചകൽഗാനികൾ എന്ന 40-അംഗ പ്രഭുസഭയെ നിയമിച്ചത് ഇൽത്തുമിഷാണെങ്കിൽ അത് പിരിച്ചുവിട്ട ഭരണാധികാരി ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബൻ. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വലിയൊരു പ്രത്യേകത, രക്തവും ഇരുമ്പും എന്ന നയം പിന്തുടർന്ന ഡൽഹി സുൽത്താൻ. രക്തവും ഇരുമ്പും എന്ന നയം പിന്തുടർന്ന ഡൽഹി സുൽത്താൻ ആരാണ്?
ഗിയാസുദ്ദീൻ ബാൽബൻ. വെറുതെ അല്ല ഇദ്ദേഹത്തെ ഉരുക്ക് മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹം സ്വീകരിച്ച നയം എന്തായിരുന്നു? ബ്ലഡ് ആൻഡ് അയൺ പോളിസി. ഇദ്ദേഹം നവറോസ് എന്ന പേരിൽ ഒരു പുതുവർഷ ആഘോഷം ആരംഭിച്ച ഭരണാധികാരിയാണ്. ഏതാണ് പുതുവർഷ ആഘോഷത്തിൻ്റെ പേരെന്താണ്? നവറോസ് എന്ന പേരിൽ ഒരു പുതുവർഷ ആഘോഷം ആരംഭിച്ച ഭരണാധികാരിയാണ് ആര്? ആ ഗിയാസുദ്ദീൻ ബാൽബൻ. ഇദ്ദേഹം മറ്റൊരു കാര്യം, ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മറ്റൊരു കാര്യം കൂടെ ചെയ്തു. അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യമാണ് സിജിത, സിജിത അഥവാ നമസ്കാരം. മറ്റൊന്ന് പൈബോസ്, പൈബോസ് അഥവാ പാദചുംബനം, പാദചുംബനം. ഇവ ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് ആര്? ഗിയാസുദ്ദീൻ ബാൽബൻ. ഗിയാസുദ്ദീൻ ബാൽബൻ രാജസദസ്സിൽ സിജിത, തന്നെ കാണാൻ വരുന്നവർക്ക് സിജിത നമസ്കാരം ചെയ്യണം, മാത്രമല്ല പാദചുംബനം നടത്തണം എന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ഈ തീരുമാനത്തിന് എതിരെ നിൽക്കുന്നവരെ ഇദ്ദേഹം വധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രക്തവും ഇരുമ്പും നയം സ്വീകരിച്ച ഭരണാധികാരി ഇടുന്ന ഉത്തരവുകൾ കൃത്യമായി പാലിക്കാൻ ജനങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ശഠിച്ച ഭരണാധികാരി കൂടിയാണ് ആര്? ഗിയാസുദ്ദീൻ ബാൽബൻ. ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടെ ചെയ്തു, രാജസദസ്സിൽ ചിരിയും തമാശയും നിർത്തലാക്കിയ ഭരണാധികാരി. രാജസദസ്സിൽ ആ ചിരിയും തമാശയും നിർത്തലാക്കിയ ഭരണാധികാരി കൂടെയാണ് ആര്? ഗിയാസുദ്ദീൻ ബാൽബൻ. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ജനങ്ങൾക്കുണ്ടായ സുപ്രധാന നേട്ടമെന്ന് പറയുന്ന കൃഷിയുടെ പുരോഗതിക്ക് വേണ്ടി ഇദ്ദേഹം കൃഷി വർദ്ധിപ്പിക്കാനായി ദവാബ്, ഏതാണ് പ്രദേശം, ഏതാണ് ദവാബ് എന്ന പ്രദേശം, ദവാബ് എന്ന പ്രദേശം കൃഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ കൃഷിയിടം, ഇത്തരം കൃഷിയിടങ്ങൾ ജനങ്ങൾക്ക് കർഷകർക്ക് വീതം വെച്ച് കൊടുത്ത ഭരണാധികാരി. ദവാബ് എന്ന പ്രദേശം കർഷകർക്ക് വീതം വെച്ച് കൃഷിക്ക് വേണ്ടി അനുവദിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഗിയാസുദ്ദീൻ ബാൽബൻ. ഇത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഒരു ശക്തമായ തീരുമാനമായിരുന്നു. തിരിച്ചറിയേണ്ടത് ഇന്ത്യയുടെ നട്ടല്ലേ കൃഷിയാണ്. അപ്പോൾ കൃഷിയുടെ പുരോഗതിക്ക് വേണ്ടി തന്നെ ശരിക്കും ഈ പഴയ കാലത്ത് സുൽത്താൻമാർ, ആദ്യകാല സുൽത്താൻമാർ യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ സൈനികർക്ക് പണം കൊടുക്കാറില്ല, പകരം അവർക്ക് പിടിച്ചെടുത്ത പ്രദേശത്തിൻ്റെ ഓരോ ഭാഗം അനുവദിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ അനുവദിച്ച് സൈനികർക്ക് ലഭിച്ച പ്രദേശമായിരുന്നു ഏത്? ദവാബ് എന്ന പ്രദേശം. ഈ പ്രദേശം സൈനികരുടെ കൈവശമിരുന്നാൽ കൃഷി നടക്കില്ല എന്ന് കണ്ട് ഈ പ്രദേശത്തെ സൈനികരിൽ നിന്ന് പിടിച്ചെടുത്ത് ആർക്ക് തിരിച്ചു കൊടുത്തു? കർഷകർക്ക് വീതം വെച്ച് കൊടുത്ത ഭരണാധികാരി. ഇത്തരത്തിലൊരു മികച്ച നേട്ടം ആ ഗിയാസുദ്ദീൻ ബാൽബൻ്റെ കാലത്ത് നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. അപ്പോൾ ദവാബ് എന്ന പ്രദേശം കർഷകർക്ക് വീതം വെച്ച് കൊടുത്ത ഭരണാധികാരി, തിരിച്ചു കൊടുത്ത ഭരണാധികാരി ആരെന്ന് ചോദിച്ചത് ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബൻ. ഇനി ശ്രദ്ധിക്കണേ, സൈനികർക്ക് ഇങ്ങനെ ഭൂമി പതിച്ചു കൊടുക്കുന്ന സമ്പ്രദായത്തെ മാറ്റി ഇദ്ദേഹം സൈനികർക്ക് ശമ്പളം നൽകി തുടങ്ങിയ ഭരണാധികാരിയാണ്. ശമ്പളം നൽകി തുടങ്ങിയ ഭരണാധികാരിയാണ് ആര്? ഗിയാസുദ്ദീൻ ബാൽബൻ. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു വിശേഷം പറയുന്ന, ഡൽഹി ഭരിച്ച ഏറ്റവും ക്രൂരനായ ഭരണാധികാരി എന്നാണ്. അപ്പോൾ ഡൽഹി ഭരിച്ച ഏറ്റവും ക്രൂരനായ ഭരണാധികാരി, ക്രൂരനായ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അതും ഗിയാസുദ്ദീൻ ബാൽബനാണ്. അപ്പോൾ സാധാരണ ജനങ്ങളോട് ആശയവിനിമയം നടത്താൻ വിസമ്മതിച്ച ഡൽഹി സുൽത്താനാണ് ആര്? ഗിയാസുദ്ദീൻ ബാൽബൻ. സാധാരണ ജനങ്ങളോട് ആശയവിനിമയം നടത്താൻ വിസമ്മതിച്ച ഭരണാധികാരി ഗിയാസുദ്ദീൻ ബാൽബൻ. ഇദ്ദേഹമാണ് ദിവാൻ ഇ ആരിസ്. പേരെന്താണ്? ദിവാൻ ഇ ആരിസ്. ദിവാൻ ഇ ആരിസ് എന്ന പേരിൽ ഒരു സൈനിക വകുപ്പ് ആരംഭിച്ച ഭരണാധികാരിയാണ് ആര്? ഗിയാസുദ്ദീൻ ബാൽബൻ. ബാൽബൻ്റെ കൊട്ടാരത്തിൽ താമസിച്ച ഇന്ത്യൻ ആചാര്യൻ ആര്? ബാൽബൻ്റെ കൊട്ടാരത്തിൽ താമസിച്ച ഇന്ത്യൻ ആചാര്യനാണ് മാധവാചാര്യൻ. പേരെന്താണ്? മാധവാചാര്യൻ, മാധവാചാര്യൻ. അപ്പോൾ ബാൽബൻ്റെ കൊട്ടാരത്തിൽ താമസിച്ച ഇന്ത്യൻ ആചാര്യൻ്റെ പേരെന്താണ്? മാധവാചാര്യൻ. ഇദ്ദേഹമാണ് ദ്വൈത അദ്വൈതം ആവിഷ്കരിച്ചത്. ഇതാണ് ദ്വൈത അദ്വൈതം. ദ്വൈത അദ്വൈതം ആവിഷ്കരിച്ചത് ആരാണ്? മാധവാചാര്യൻ. ദ്വൈത അദ്വൈതം ആവിഷ്കരിച്ച വ്യക്തിയാണ് ആര്? മാധവാചാര്യൻ. മറ്റൊരു പി എസ് സി പ്രധാന ഒരു ചോദ്യം ഇതുണ്ട്. നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബൻ്റെയും അലാവുദ്ദീൻ ഖിൽജിയുടെയും ഗിയാസുദ്ദീൻ തുക്ലഗിൻ്റെയും സദസ്യനായിരുന്ന പ്രസിദ്ധ ഉറുദു കവിയാണ് ആര്? ഇന്ത്യയുടെ തത്ത എന്ന് വിളിക്കുന്ന അമീർ ഉസ്രു. ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ പിന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് പാരറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ തത്ത എന്ന് വിളിക്കുന്ന അമീർ ഉസ്രു ഇദ്ദേഹത്തിൻ്റെയും സദസ്സിൽ അംഗമായിട്ടുള്ളയാളാണ്. ബാൽബൻ അന്തരിച്ചത് 1287 ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം എവിടെയെന്ന് ചോദിച്ചാൽ അത് മെഹ്റൗളി. എന്താണ്?
മഹറൗളി മഹറൗളി ഡൽഹിയിലെ മഹറൗളിയിലാണ് ആരുടെ ശവകുടീരം ആ ഗിയാസുദ്ദീൻ ബാൽബന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മഹറൗളിയിലാണ് അപ്പോൾ ആരാണ് അവസാനത്തെ അടിമ ഭരണാധികാരി അടിമ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് കൈക്കോബാദ് പേരെന്താണ് കൈക്കോബാദ് അപ്പോൾ അവസാനത്തെ അടിമ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ പേരെന്താണ് കൈക്കോബാദ് ഈ കൈക്കോബാദിനെ വധിച്ചത് അലാവുദ്ദീൻ ഖിൽജി അപ്പോൾ കൈക്കോബാദിനെ വധിച്ചത് ആരാണ് അലാവുദ്ദീൻ ഖിൽജി അലാവുദ്ദീൻ ഖിൽജി ഇതോടെ ഏത് രാജവംശം ആരംഭിച്ചു രണ്ടാമത്തെ ഡൽഹി സുൽത്താനേറ്റിലെ രണ്ടാമത്തെ രാജവംശമായ ഖിൽജി വംശം സ്ഥാപിതമായി അപ്പോൾ ഖിൽജി വംശം സ്ഥാപിച്ച വ്യക്തി ആരാണ് അലാവുദ്ദീൻ ഖിൽജി അപ്പോൾ അവസാനത്തെ അടിമ ഭരണാധികാരി ആരാണ് കൈക്കോബാദ് കൈക്കോബാദിനെ വധിച്ചതാര് അലാവുദ്ദീൻ ഖിൽജി അദ്ദേഹം ഖിൽജി രാജവംശം സ്ഥാപിച്ചു അപ്പോൾ ഇതാണ് ഡൽഹി സുൽത്താനേറ്റിലെ ഒന്നാമത്തെ രാജവംശമായ അടിമ രാജവംശത്തെക്കുറിച്ചുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അറിവ് പകരുവാനൊന്ന് ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിലെ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത ക്ലാസ് വരേക്കും